നമസ്കാരം. കേരളത്തിലെ ശബരിമലയിലുള്ള നമ്മുടെ അയ്യപ്പന് വിദേശത്ത് നിന്നെത്തുന്ന കാണിക്കയിൽ ഏറ്റവും അധികം തുക ലഭിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നാണ്. ശ്രീലങ്കൻ രൂപയും തൊട്ട് അടുത്ത് തന്നെയുണ്ട്. എന്നാൽ മൂല്യത്തിൽ നോക്കുമ്പോൾ മലേഷ്യൻ റിംഗിറ്റിന് തന്നെയാണ് ഏറെ മുന്നിൽ നിൽക്കുന്നത്. ഒരു റിംഗിറ്റിന് 17 രൂപ മൂല്യം വരുമ്പോൾ ശ്രീലങ്കൻ രൂപയ്ക്ക് 50 പൈസ പോലും വിലയുണ്ടാകാറില്ല. ഇത്തവണ 1.5 കോടിയിലധികം രൂപയുടെ റിംഗിറ്റ് ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുക. സിംഗപ്പൂർ US ഡോളറുകൾക്കും ഒട്ടും തന്നെ കുറവായിരിക്കില്ല ഇവിടെ നിന്ന് ലഭിക്കുന്നത്. UAE-യിൽ നിന്നുള്ള നോട്ടുകളാണ് ഗൾഫ് നാടുകളിൽ നിന്നുള്ള നോട്ടുകൾ നോക്കുമ്പോൾ ഏറ്റവും അധികമായി കാണുന്നത്. ഇത്തവണ പോളണ്ടിലെ ഏതാനും നോട്ടുകളും ലഭിച്ചിട്ടുണ്ട്. മലയാളികൾക്ക് അത്ര പരിചയമല്ലാത്ത ലോകത്തിലെ പല രാജ്യങ്ങളിലെ നോട്ടുകളും ഇപ്പോൾ ശബരിമലയിലെ കാണിക്ക വഞ്ചിയിലുണ്ട്. മാലാവി എന്ന രാജ്യത്തെ ക്യാച്ച, ഖാനയിലെ സെഡി, ജോർജിയയിലെ ലാറി തുടങ്ങിയവ ഇത്തവണത്തെ അതിഥികളാണെന്നാണ് വിലയിരുത്തുന്നത്. കൂടാതെ സൗത്ത് ആഫ്രിക്കയിലെ റാൻഡ്, ഈജിപ്തിലെ പൗണ്ട്, മ്യാൻമാറിലെ ക്യാറ്റ്, ഭൂട്ടാനിലെ ങൾഡ്രം, വിയറ്റ്നാമിലെ ഡോങ്, കൊറിയയിലെ വോൺ എന്നിവയും ഈ സീസണിൽ അയ്യപ്പന് കാണിക്കയായി ലഭിച്ചു. മലേഷ്യയിൽ നിന്നെത്തുന്ന ഭക്തരിൽ അധികം പേരും തമിഴ്നാട്ടുകാരാണെന്നാണ് കരുതുന്നത്. ഒരു വർഷക്കാലം വഞ്ചിയിലിട്ട് വയ്ക്കുന്ന രൂപയെല്ലാം അവർ നേരിട്ടെത്തി അയ്യപ്പന് അകമഴിഞ്ഞ് സമർപ്പിക്കുകയാണ് ചെയ്യുക. നോട്ടുകൾ മിക്കതും മഞ്ഞളും ഭസ്മവും പുരണ്ടാണ് കാണപ്പെടാറ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാണുന്ന നോട്ടുകൾ പലതും ഉപയോഗശൂന്യം ആയിരിക്കും. ഭക്തർ അവരുടെ ആവശ്യങ്ങൾ എഴുതിയും നോട്ടുകൾ ഇത്തരത്തിൽ ഒന്നിനും കൊള്ളാതെ ആക്കുന്നുണ്ട്. ഈ നിലയിൽ സീസണിൽ ലഭിക്കുന്ന വിദേശ കറൻസികളിൽ 10% രൂപ കീറിയതോ ഉപയോഗിക്കാൻ കഴിയാത്തതോ ആണ്. വിദേശ നോട്ടുകൾ ധനലക്ഷ്മി ബാങ്ക് മാനേജർ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എണ്ണി തിട്ടപ്പെടുത്തി ഏറ്റുവാങ്ങുന്നതാണ് ശബരിമലയിലെ പതിവ്. ഇത്തവണ ശബരിമലയിലെ മണ്ഡല മത്സര വിളക്കുത്സവ കാലത്തെ ആകെ നടവരവ് 234 കോടി രൂപയാണ്. മണ്ഡലകാലത്ത് 163.67 കോടിയും മകരവിളക്ക് കാലത്ത് 69.74 കോടി രൂപയുമാണ് നടപരമെന്നാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. ജനുവരി 14 വരെയുള്ള കണക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നടയടിക്കുവാൻ ഇനിയും സമയം ബാക്കിയുണ്ടെന്നിരിക്കെ 20 കോടി രൂപ കൂടി അധികമായി കണക്കാക്കാമെന്നാണ് പ്രസിഡന്റ് കരുതുന്നത്. കഴിഞ്ഞ സീസണിൽ 167 കോടിയായിരുന്നു നടവരവ്. 2017-18 മണ്ഡലകാലങ്ങളിൽ 173.38 കോടിയും മകരവിളക്ക് കാലത്ത് 87.4 കോടി രൂപയുമായിരുന്നു വരുമാനം. ആകെ 260 കോടി രൂപയിലായിരുന്നു ഈ സീസണിലെ വരുമാനമുള്ളത്. ശബരിമലയിൽ ഉന്നതാധികാര സമിതിയുടെ അംഗീകാരം നേടിയ 58 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉടൻ തന്നെ ടെൻഡർ വിളിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉറപ്പു പറയുകയും ചെയ്തിട്ടുണ്ട്. വനംവകുപ്പിന്റെ തടസ്സമില്ലാതെ പദ്ധതികൾ ഉടൻ തന്നെ തുടങ്ങും. റോപ്പ് വേ പദ്ധതിക്കായി കൂടുതൽ മരം മുറിക്കേണ്ടി വരില്ല. കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിക്കായി ഇനിയും ശ്രമം തുടരുമെന്നും മന്ത്രി പറഞ്ഞു. തീർത്ഥാടനം പ്രമാണിച്ച് സ്പെഷ്യൽ സർവീസ് നടത്തുന്നതിലൂടെ KSRTC-ക്കും വലിയ വരുമാനം തന്നെയാണ് ഇത്തവണ ലഭിച്ചത്. 28.46 കോടി രൂപയാണ് ആ വരുമാനം. ഇതിൽ 23.79 കോടി രൂപ പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിൻ്റെയും 4.67 കോടി രൂപ പമ്പയിൽ നിന്നുള്ള ദീർഘദൂര സർവീസിൻ്റെയുമാണ്. മറ്റു ഡിപ്പോകളിൽ നിന്ന് പമ്പയ്ക്ക് നടത്തിയ സർവീസിൻ്റെ വരുമാനം ഇതിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. മകരവിളക്ക് ദിവസം പമ്പയുടെ വരുമാനമാകട്ടെ 28.33 ലക്ഷം രൂപ മാത്രമാണ്. അയ്യപ്പന്മാരുടെ മടക്കയാത്രയ്ക്കായി 950 ബസ്സുകൾ മറ്റു ഡിപ്പോകളിൽ നിന്ന് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇവയുടെ വരുമാനം അതാത് ഡിപ്പോകളുടെ കണക്കിലാണ് ഉള്ളത്. പമ്പ നിലയ്ക്കൽ റൂട്ടിൽ 52.573 ചെയിൻ സർവീസ് നടത്തി കഴിഞ്ഞു. എന്തായാലും ശബരിമല കാലത്തു മാത്രം സ്വദേശിയും വിദേശിയുമായി കോടിക്കണക്കിന് രൂപയുടെ പണമാണ് ശബരിമലയിൽ മറിയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.